നമസ്കാരം. നിലമ്പൂരിൽ കോൺഗ്രസിന് കയ്യടി. ദാരിദ്ര്യം മൂലം പുഴയിൽ ചാടി കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ച കുടുംബത്തിന്റെ കടബാധ്യത ഏറ്റെടുത്ത് കോൺഗ്രസ്. 3 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 5 പേർ ആത്മഹത്യക്ക് ശ്രമിക്കുകയും മുത്തശ്ശിയും 7-ാം ക്ലാസ്സുകാരിയും മരണപ്പെടുകയും ചെയ്ത നിരാലംബരായ കുടുംബത്തിന്റെ കടബാധ്യതയും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുമാണ് കോൺഗ്രസ് ഏറ്റെടുത്തത്. അമരമ്പലം സൗത്തിലെ കുന്നുംപുറത്തെ വീട്ടിൽ മരണമുഖത്തു നിന്നും രക്ഷപ്പെട്ടെത്തിയ സന്ധ്യ, മക്കളായ 7-ാം ക്ലാസ്സുകാരി KV അനുഷ, 6-ാം ക്ലാസ്സുകാരനായ അരുൺ എന്നിവരെ സന്ദർശിച്ചാണ് KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് കുടുംബത്തിന്റെ കടബാധ്യതയും കുട്ടികളുടെ പഠന ചെലവും ഏറ്റെടുക്കാമെന്ന് അറിയിച്ചത്. 5-ന് പുലർച്ചെ 2:30-യോടെയാണ് കുന്നുംപുറത്ത് വീട്ടിൽ സുശീല, മകൾ സന്ധ്യയുടെ മക്കളായ ഇരട്ട സഹോദരങ്ങളായ അനുശ്രീ, അനുഷ, അരുൺ എന്നിവർ കുതിരപ്പുഴയിലെ അമരമ്പലം സൗത്ത് ശിവക്ഷേത്ര കടവിൽ ഇറങ്ങിയത്. വാടക കൊടുക്കാൻ പോലും പണമില്ലാത്തതും സാമ്പത്തിക ബാധ്യതകളുമാണ് കുടുംബത്തെ കടും കൈക്ക് പ്രേരിപ്പിച്ചത്. ഒഴുക്കിൽപ്പെട്ട അനുഷയും അരുണും രക്ഷപ്പെട്ട് അയൽ വീട്ടിലെത്തി വിവരം പറഞ്ഞപ്പോഴാണ് നാട്ടുകാർ അറിഞ്ഞത്. കടവിൽ നിന്നും 2.5 കിലോമീറ്റർ ഒഴുകിപ്പോയ ശേഷം ചെറായി കെട്ടുങ്ങളിൽ പുഴയുടെ തീരത്തെ ചെടികളിൽ പിടിച്ച് സന്ധ്യയും രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ് ഇവരുടെ വീട്ടിലെത്തിയപ്പോഴാണ് ആര്യാടൻ ഷൗക്കത്ത് കുടുംബത്തിന്റെ ദൈന്യത അറിഞ്ഞത്. ഇന്ന് ഇവരുടെ വീട്ടിലെത്തി കടബാധിതയായി തുക കൈമാറി. 2 കുട്ടികളുടെ പഠന ചെലവ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും അറിയിച്ചു. അമരമ്പലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KMBിൽ രവി, വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് P. മുരളീധരൻ, C. വേണുഗോപാൽ, വിനയദാസ് മാസ്റ്റർ, P. വാസു, K. എം. സുബൈർ, KT. രതീഷ്, കുട്ടിശങ്കരൻ അരിമ്പ്ര, അജ്മൽ സൗത്ത് എന്നിവരും ഷൗക്കത്തിനൊപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ അമരമ്പലം സൗത്ത് ക്ഷേത്രക്കടവിൽ നിന്നുമാണ് കുടുംബത്തിലെ 5-അംഗ സംഘം പുഴയിൽ ചാടിയത്. അമരമ്പലം സൗത്തിലെ കൊട്ടാടൽ സുശീല, പേരുമകൾ അനുശ്രീ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ഇന്ന് പുഴയിൽ നിന്ന് ലഭിച്ചത്. ERF നടത്തിയ തെരച്ചിലാണ് അമരമ്പലം കടവിൽ നിന്നും താഴെ പാലക്കുണ്ട് തടയണയുടെ താഴെ താളിച്ചംകുണ്ടിൽ നിന്നും അനുശ്രീയുടെ മൃതദേഹം, ഇവിടെ നിന്നും 500 മീറ്റർ മുകളിൽ നിന്നും സുശീലയുടെ മൃതദേഹവും ലഭിച്ചത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഫയർഫോഴ്സ്, ERF, NDRF, ARW, ട്രോമ കെയർ എന്നിവർ തെരച്ചിൽ നടത്തിയെങ്കിലും രണ്ടാളെയും കണ്ടുകിട്ടിയിരുന്നില്ല. തുടർന്ന് തിങ്കളാഴ്ച വീണ്ടും തെരച്ചിൽ നടത്താനായിരുന്നു തീരുമാനമെങ്കിലും മഴ കുറഞ്ഞ പുഴയിലെ വെള്ളം താഴുന്നതിനെ തുടർന്ന് എമർജൻസി റെസ്ക്യൂ ഫോഴ്സും നാട്ടുകാരും ഇന്നലെ നടത്തിയ തെരച്ചിലിൽ സുശീലയുടെയും അനുശ്രീയുടെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇന്ന് എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ നിലമ്പൂർ, എടവണ്ണ, തിരുവാലി, മലപ്പുറം യൂണിറ്റുകളിലെ 21 പേർ, നിലമ്പൂർ എടവണ്ണ യൂണിറ്റുകളിലെ 2 രക്ഷാബോട്ടുകളിൽ നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ ലഭിച്ചത്. സ്വന്തം വീട് തകർന്നു വീണതിനെ തുടർന്ന് സുശീല മകളോടും പേരക്കുട്ടികളോടും ഒപ്പം വാടക ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചു വന്നിരുന്നത്. വാടക നൽകേണ്ട ദിവസമാണ് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് തങ്ങളെ ആത്മഹത്യയുടെ വക്കിൽ എത്തിച്ചതെന്ന് രക്ഷപ്പെട്ട സന്ധ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പെരിന്തൽമണ്ണ ഡെപ്യൂട്ടി കളക്ടർ ശ്രീധന്യ സുരേഷ്, തഹസിൽദാർ MB സിന്ധു, വില്ലേജ് ഓഫീസർ NV ഷിബു, പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി ആദ്യ ദിവസം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. സന്ധ്യയുടെ ഭർത്താവ് ബാബുരാജ് വിദേശത്താണ്. മക്കൾ 3 പേരും അമരമ്പലം സൗത്ത് ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളാണ്. സംഭവത്തെ തുടർന്ന് സ്കൂളിന് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിരുന്നു.